നമസ്കാരം, ഞാൻ ഉമ്മക്കുട്ടിയാണ്. അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളത്തിലെ പാത്തുമ്മയുടെ ആട് എന്ന കഥയും അതിലെ ചോദ്യോത്തരങ്ങളും നമ്മൾ ഇതിനു മുമ്പ് രണ്ട് വീഡിയോകളായി ചെയ്തതാണല്ലോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും കാണുമല്ലോ. അപ്പോൾ ഇന്ന് ഈ കഥയെ തന്നെ നമുക്ക് നാടക രൂപത്തിലാക്കി മാറ്റാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പാത്തുമ്മയുടെ ആട്, വൈക്കം മുഹമ്മദ് ബഷീർ. നാടകരൂപം. കഥാപാത്രങ്ങൾ: ആട്, ബഷീർ, അബി, പാത്തുക്കുട്ടി, സയ്ദ് മുഹമ്മദ്, ആരിഫ, റഷീദ്, സുബൈദ, ലൈല, കടത്തുകാരൻ പയ്യൻ. രംഗം ഒന്ന്. രാവിലെ 8 മണി. തലയിലും ദേഹത്തും എണ്ണ തേച്ചിട്ട് ലെങ്കോട്ടി കെട്ടി കസറത്ത് ചെയ്യുന്ന ബഷീർ. മുറ്റത്ത് കുട്ടികളുടെ ബഹളം. ഉള്ളാടുത്തിപ്പാറൂ, ഉള്ളാടുത്തിപ്പാറൂ, വാലി പിടി, വാലി പിടി, മുള്ളടത്ത് കണ്ടില്ല, മുള്ളടത്ത് കണ്ടില്ല, കൊമ്പിപ്പിടി, കൊമ്പിപ്പിടി. കസറത്ത് നിർത്തി തോർത്തു ചുറ്റി മുറിയിൽ നിന്നും വരാന്തയിലേക്ക് കയറി മുറ്റത്തേക്ക് ഇറങ്ങുന്ന ബഷീർ. രംഗം രണ്ട്. പാത്തുമ്മയുടെ ആട് അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ മുൻവശം മുഴുവൻ തിന്നുകഴിഞ്ഞു. ബാക്കിയുള്ളതിന് പിടികൂടിയിരിക്കുകയാണ്. ആടിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അബി. അയ്യോ ബാപ്പ, ഉമ്മ, ഓടി വായോ, ഈ ആട് ഇപ്പോൾ എന്നെയും തിന്നും. പാത്തുക്കുട്ടി ആടിൻ്റെ വാലിൽ പിടിച്ച് വലിച്ചുകൊണ്ട്. വല്ലാത്തൊരാട് തന്നെ. സയ്ദ് മുഹമ്മദ്. ഞാൻ കൊമ്പേ പിടിച്ചിട്ടുണ്ട്. ലൈല ആടിൻ്റെ പള്ളയ്ക്ക് പിടിച്ചുകൊണ്ട്. പീടു വീടും ഉള്ളാടുത്തിപ്പാറൂ. ആരിഫ അന്തം വിട്ടു നിൽക്കുന്നു. റഷീദും സുബൈദയും തള്ളവിരലുകൾ വായിലിട്ട് നുണഞ്ഞു നിൽക്കുകയാണ്. രംഗം മൂന്ന്. ബഷീർ കടന്നു വരുന്നു. ബഷീർ. എന്താ പിള്ളേരെ ബഹളം, എന്താണ് സംഗതി? ലൈല. അബിയുടെ ട്രൗസർ മുഴുവൻ ഈ ആട് തിന്നു മൂത്താപ്പ. ആടിൻ്റെ ചെവിയിൽ പിടിച്ചിട്ട് അബിയെ വേർപെടുത്തുന്ന ബഷീർ. ബഷീർ. എന്താണ് അബി, എന്തിനാ ആട് നിന്റെ പോക്കറ്റിൽ കടിച്ചത്? പാത്തുക്കുട്ടി. അബി ആടിന് വെള്ളയപ്പം കൊടുത്തതാ. ലൈല. ആദ്യം അബി ആടിന് ഒരു വെള്ളയപ്പം കൊടുത്തു, ബാക്കിയുള്ളത് പോക്കറ്റിലിട്ടു. എന്നിട്ട് ആടിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് തിന്നോളാൻ പറഞ്ഞു. അബി കരഞ്ഞുകൊണ്ട്. അപ്പൊ ആടിൻ്റെ ട്രൗസർ തിന്നു മൂത്താപ്പ. പാത്തുക്കുട്ടി. കീശയിലുള്ളത് കീശയോടെ തിന്നു. ബഷീർ. ഓഹോ, സംഗതി പിടികിട്ടി. അപ്പൊ ആട് കുറ്റക്കാരിയല്ല. അബി. എന്നെ ബാപ്പ തല്ലും. ബഷീർ. അത് നേരത്തെ ഓർക്കാൻ വയ്യായിരുന്നോ, തല്ലട്ടെ. അബിയുടെ കരച്ചിൽ ഉച്ചത്തിലാകുന്നു. ബഷീർ. പേടിക്കാനില്ലടാ, ആരും ബാപ്പയോട് പറയില്ല, നീ കരച്ചിൽ നിർത്ത്. പാത്തുക്കുട്ടി, ലൈല ഇതാരോടും മിണ്ടിപ്പോകരുത് കേട്ടോ. പിന്നെ ലൈല, നീ ആരെയും ഇനി ഉള്ളാടത്തി പാറു എന്ന് വിളിക്കരുത്. രംഗം നാല്. കസറത്ത് മുഴുമിപ്പിച്ചിട്ട് നദിയിൽ കുളിക്കാൻ പോകാനൊരുങ്ങുന്ന ബഷീർ. ബഷീർ. ഞാൻ കുളിക്കാൻ പോവുകയാ പിള്ളാരെ, സൈദു, പാത്തുക്കുട്ടി എൻ്റെ കൂടെ വന്നോളൂ. സൈദുവും പാത്തുക്കുട്ടിയും തുള്ളിച്ചാടിക്കൊണ്ട് ഹായ് ഹായ്, നല്ല രസമാ നദിയിൽ കുളിക്കാൻ. അബി. വല്ലുമൂത്താപ്പ, എനിക്കും നദിയിൽ കുളിക്കണം. ലൈല. ഞാനും വരുന്നു നദിയിൽ കുളിക്കാൻ. ബഷീർ. അതെന്താ കള്ള പെടുക്കൂസുകളെ നിങ്ങൾ ബാപ്പയുടെ കൂടെ കുളിക്കാൻ പോകാതിരുന്നത്? ലൈല. അതോ, ഞങ്ങൾ മൂത്താപ്പയുടെ കൂടെ കുളിക്കാനാ കാത്തു നിന്നത്. ബഷീർ. അല്ലല്ല, എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, അതാണ് രണ്ടിനും കള്ള ലക്ഷണം. അബി. ഞാൻ പറയാം മൂത്താപ്പ, എൻ്റെ സ്ലേറ്റ് പെൻസിൽ ലൈൻ എടുത്ത് ഓടിച്ച് കഷ്ണം കഷ്ണമാക്കി. ലൈല. അതൊരു കഷ്ണം പാത്തുക്കുട്ടിക്ക് കൊടുക്കാനല്ലേ, അപ്പൊ ഇവനാ ബഹളം വെച്ചത്. അബി. ബാപ്പയ്ക്ക് ദേഷ്യം വന്നു, അതുകൊണ്ടാണ് ഞങ്ങളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാതിരുന്നത്. എനിക്കും പാത്തുക്കുട്ടിക്കും സ്ലേറ്റ് പെൻസിൽ വാങ്ങാൻ അരയണ കിട്ടിയല്ലോ. ബഷീർ. ശരി ശരി, ബടായി പറഞ്ഞു നിൽക്കാതെ എല്ലാവരും വേഗം വാ. രംഗം അഞ്ച്. മൂവാറ്റുപുഴ ആറ്റിൽ മുങ്ങാങ്കുഴിയിട്ടും പതച്ചും രസിച്ചു കുളിക്കുകയാണ് ബഷീർ. കുളി കഴിഞ്ഞ് കരയ്ക്ക് നിൽക്കുന്ന കുട്ടികൾ. അബി. വല്യ മൂത്താപ്പാ. ബഷീർ. എന്താടാ? അബി. മൂത്താപ്പ വേഗം ഇങ്ങോട്ട് വാ. ബഷീർ. എന്താടാ, ആരെങ്കിലും വെള്ളത്തിൽ ഇറങ്ങിപ്പോയോ? അബി. എനിക്ക് ട്രൗസർ ഇല്ല. ബഷീർ. അതിനെന്താ? അബി. വഴിയിലൂടെ പോകാൻ എനിക്ക് നാണമാ.
ബഷീർ നീന്തി കരയ്ക്കുകയായിരുന്നു. അതിനെന്താ നീ വന്നതിങ്ങനെയല്ലേ? അബി, ആ തോണിയിലിരിക്കുന്ന പയ്യനില്ലേ, അവൻ എന്റെ സ്കൂളിലാ പഠിക്കുന്നത്. അവൻ മുണ്ടെടുത്തിട്ടുണ്ട്, എനിക്കും വേണം മുണ്ട്. ബഷീർ, ഓ അതാണോ കാര്യം? ശരി, ദാ ഈ തോർത്തെടുത്തോ. പാത്തുകുട്ടി, എന്നാൽ എനിക്കും വേണം മുണ്ട്, എനിക്കും വരുന്നു നാണം. ബഷീർ, ഓ വലിയൊരു നാണക്കാരി. കുളി കഴിഞ്ഞ് മുണ്ടുടുത്ത് തോർത്ത് നനച്ച് പിഴിഞ്ഞ് വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് പാത്തുക്കുട്ടിയെ ഉടുപ്പിക്കുന്ന ബഷീർ. ബഷീർ, ലൈലയ്ക്കും സൈദുവിനും നാണം തോന്നാനുള്ള പ്രായമാവാത്തത് എൻ്റെ ഭാഗ്യം. എങ്കിൽ ഞാൻ കുടുങ്ങിയേനെ. എൻ്റെ പക്കൽ രണ്ടു മുണ്ടേ ഉള്ളൂ. കളിച്ചു ചിരിച്ച് തിരികെ വീട്ടിലേക്ക് നടന്നു പോകുന്ന ബഷീറും കുട്ടികളും. കർട്ടൻ. അപ്പോൾ പാത്തുമ്മയുടെ ആട് എന്ന ഈ നാടകം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ അഞ്ചാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനായി ഈ ഉമ എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.